ഹായ് ഫ്രാൻസ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഗൗതം വാസുദേവം മേനോൻ മമ്മൂക്ക വീണ്ടും നിൽക്കുന്നു. ഒരുപാട് അവരെ ഒന്നിച്ചിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ബസൂക്ക ഇപ്പം റിലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടയ്ക്ക് ഇന്നലെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിട്ട് ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്യുന്നൊരു പുതിയ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇട്ട് തന്നിട്ടുണ്ട്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ഗൗതം വാസുദേവൻ മേനോൻ. അപ്പോ പോസ്റ്ററിൽ നമുക്ക് ഒരു കുളി കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോസ്റ്റർ ആണ്. ഒരു പൂച്ച സൈഡിൽ ഇരിക്കുന്നുണ്ട്, കയ്യിൽ ഒരു പേഴ്സ് ഉണ്ട്, അടിയിൽ ഒരു പേഴ്സ്, ബാഗ് നിലത്തി കിടക്കുന്നുണ്ട്. പിന്നെ കുറെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ക്യാരം ബോർഡിലാണ് പിക്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടാണ്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. കോമഡി സീരിയസ് ആയിരിക്കും സംഭവം. നമുക്കൊക്കെ പറ്റും, പറ്റാതിരിക്കുന്ന വെറുതെ ഒന്ന് ആള് അസോസിയേറ്റ് ചെയ്യില്ലെന്ന്. അപ്പോ ഗൗതം വാസുദേവൻ മേനോനായിട്ട് പുതിയ പടം. പടം വേഗം ഉണ്ട് കേട്ടോ, ഫാസ്റ്റ് ആയിട്ടാണ് ഷൂട്ടിംഗ് വന്നിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ചുള്ള സംവിധാനം ചെയ്യുന്നത് കേട്ടോ. സൂരജ് ആർ, നീരജ് ആർ എന്നിവർ ചേർന്നാണ് പടം സംവിധാനം ചെയ്യുന്നത്. ഓ, മമ്മൂട്ടി കമ്പനി തന്നെയാണ് കേട്ടോ. ആറാമത്തെ മൂവിയാണ്. ഗൂഗിൾ സുരേഷ്, ലാന, സിദ്ദിഖ്, വിജി വെങ്കടേഷ്, വിജയ് ബാബു എന്നിവരാണ് ഇതിലെ പ്രധാന താരങ്ങൾ. കോമഡിക്കും ക്രൈം ത്രില്ലറിനെയാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിഷ്ണുദേവാണ് ക്യാമറ, സംഗീതം ശിവ. അപ്പോൾ പടം ഫാസ്റ്റായിട്ട് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബസൂക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ബസൂക്ക് ശേഷം 2025 നമുക്ക് പടം പ്രതീക്ഷിക്കാം. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് നമുക്ക് അങ്ങനെ ലുക്ക് നോക്കി നോക്കി. ആള് വലിയ റിച്ച് എന്നല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. ആ കോസ്റ്റ്യൂം എന്താ പറയുക, റൂമൊക്കെ എന്താ പറയുക, വളരെ ശോകം പിടിച്ച റൂമൊക്കെയാണ്. അപ്പോൾ നമുക്ക് കോമഡിയും കൂടി സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ആൾക്ക് പെർഫോം ചെയ്യാൻ ഏരിയ ഉണ്ടാവും. കോമഡിയും പിന്നെ ആ ക്യാരം ബോർഡിൽ കൊടുത്തുള്ള ഫോട്ടോസ് അറിയാം. അപ്പോൾ അതെന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പടങ്ങളുണ്ട്. നമ്മളെ മനുഷ്യന്മാരെ ഒരുപാട് ആൾക്കാർ കൊല്ലുന്നു. ഒരു ഒരു ക്യാരക്ടർ ഇടയ്ക്കൊരു മൃഗം മരിക്കുന്നു. അതായത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പാട്ട് അയാൾക്ക് മൃഗം വലിയൊരു സംഭവമാണ്. അങ്ങനെയൊക്കെ പോകുന്നൊരു പടമൊക്കെ നമ്മൾ കണ്ടിട്ട് പൂച്ചകളുടെ പോലെ തോന്നിയതാണ്. ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വെറുതെ ഡേറ്റ് കൊടുക്കില്ല. 2025 പടം ഉണ്ട്. പടം എന്തായാലും ഒരു സംഭവമായി മാറട്ടെ. പിന്നെ ഗൗതമ മേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചു കാലമായിട്ട് ചെയ്യുന്ന പടങ്ങളൊക്കെ നമുക്ക് അറിയാം, പക്ഷേ സംഭവം ഉള്ളിലുണ്ട്, നമുക്കുണ്ട്, നല്ലൊരു ടീമുണ്ട്, മലയാളത്തിലെ ചെയ്യുന്നത്. നമുക്കവിടെ നല്ല സമയം കൂടിയാണ്. അപ്പം അടിക്കാനുള്ള സാധനം ഉണ്ട്, നല്ല രീതിയിൽ അടിച്ച്. നല്ല സ്ക്രിപ്റ്റൊക്കെ ആണെങ്കിൽ ഡയറക്ഷൻ പിന്നെ നമ്മൾ ആൾ പ്രൂവ് ചെയ്തുള്ളതാണ്, ഒരു ഹിറ്റ് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ അടുത്ത് വരുന്ന പടമാണെന്ന് തോന്നുന്നു. ബസൂക്ക് ശേഷം ചിലപ്പോൾ ഈ പടമായിരിക്കും വരിക എന്ന് തോന്നുന്നു. സനുവേ, ഓൾ ദി ബെസ്റ്റ് നമുക്ക്.